രാജ്യത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച മരണം മുപ്പതിനായിരം കടന്നു പ്രതിദിന രോഗബാധ അരലക്ഷത്തിന് അടുത്തെത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതോടെ കോവിഡ് രോഗികളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചായി ഇന്നലെ മാത്രം എഴുന്നൂറ്റി നാൽപ്പത് പേരാണ് മരിച്ചത് വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റമാണ് ചേരുന്നത് സുരേഷ് പ്രതിദിന കണക്ക് ലക്ഷത്തിനടുത്തേക്ക് അടക്കുന്നു എന്താണ് വിശദമായി ഗോപി പ്രതിദിന കണക്കിലുണ്ടാകുന്ന ഈ വർധനയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും മുന്നിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള രാജ്യങ്ങൾ അതിൽ ഈ അമേരിക്ക ബ്രസീൽ ഇത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ഈ വിധത്തിൽ ഇപ്പോൾ ഇത് ഇന്നലത്തെ കണക്കാണ് ഈ ഒരു ആഗ നമ്പർ എന്ന് പറയുന്നത് പക്ഷേ എന്തായാലും ഈ ഈ ഒരു വർധനയുടെ തോതെന്ന് പറയുന്നത് ഇപ്പോൾ ബ്രസീലിൽ അൻപത്തി എണ്ണായിരത്തോളം പേർക്കാണ് പ്രതിദിന വർധന അമേരിക്കയിലാണെങ്കിൽ പ്രതിദിന വർധന എന്ന് പറയുന്നത് അൻപത് അറുപത്തിയെട്ടാണ് പക്ഷേ ഇവിടെ വരുമ്പോഴേക്ക് ഇന്ത്യയുടെ കാര്യം വരുമ്പോഴേക്ക് ഗോവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതിനായിരത്തിന് മുകളിൽ എത്തി നിൽക്കുന്ന സാഹചര്യം മുപ്പതിന അൻപതിനായിരത്തിൻ്റെ അടുത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണമാണ് മുപ്പതിനായിരം എന്ന് പറഞ്ഞത് അൻപതിനായിരത്തിനടുത്ത് രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്നു നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രോഗികളാണ് ഒരു ദിവസം രാജ്യത്തുണ്ടാകുന്നത് ഇതോടുകൂടിയും പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴിന് മുകളിലെത്തുന്നു ഈ ഒരു കണക്ക് നാളെ ഈ സമയമാകുമ്പോഴേക്കും പതിമൂന്ന് ലക്ഷത്തിന് മുകളിലെത്തും വർധനയുടെ ഒരു തോത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പ്രതിദിന വർധന അൻപതിനായിരത്തിന് മുകളിൽ എത്തുന്ന സാഹചര്യം അരലക്ഷത്തിന്റെ മുകളിൽ എത്തുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഇത് മഹാരാഷ്ട്രയുടെ കണക്ക് മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രോഗം സ്ഥിരീകരിച്ചത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരം ആകുന്നു മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് പക്ഷേ മഹാരാഷ്ട്രയെക്കാളൊക്കെ ഏറ്റവും അധികം ആശയങ്കുണ്ടാക്കുന്നത് ഈ ഒരു മേഖലയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നീട് തെലുങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതർ നിലവിലുള്ളത് ഇതിൽ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും കുറച്ചൊക്കെ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നുണ്ട് ഇത് തമിഴ്നാടിൻ്റെ കണക്ക് തമിഴ്നാട്ടിൽ എണ്ണായിരത്തിന് മുകളിലായിരുന്നു രോഗികളെങ്കിൽ ഇപ്പോൾ പ്രതിദിന വർധന ആറായിരത്തി എന്ന് പറയുന്ന തോതിലേക്ക് പ്രതിദിന വർധന വരുന്നുണ്ട് പക്ഷേ ഇത് നോക്കുക ഇത് ആന്ധ്രാപ്രദേശിൻ്റെ കണക്ക് ആന്ധ്രാപ്രദേശിൻ്റെ ഈ കണക്ക് ആശങ്കപ്പെടുത്തുന്നതാണ് ഏഴായിരത്തി എന്ന് പറയുമ്പോഴേക്ക് ഏതാണ്ട് എണ്ണായിരം ആളുകൾക്കാണ് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്നത് എഴുപത്തി രണ്ടായിരത്തിന് മുകളിലേക്ക് ആകുന്നത് രോഗികൾ എത്തുന്നു മരണം അറുപത്തി ഒരു ദിവസത്തെ മരണം അറുപത്തി ഒന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് വലിയ ആശങ്കയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെയാണ് കർണാടകയുടെ സാഹചര്യം ഇത് കർണാടകയാണ് ഗോപി കർണാടകയിൽ നോക്കുക അയ്യായിരത്തി മുപ്പത് പേർക്കാണ് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണമാണെങ്കിൽ തൊണ്ണൂറ്റിയേഴിൽ എത്തി നിൽക്കുന്നു ഈ കർണാടകയുടെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കാരണം അവിടെ നഗരമായിട്ടുള്ള ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങൾ മൈസൂർ അടക്കമുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെയാണ് രോഗബാധ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം കേരളത്തിൻ്റെ ഒരു ചിത്രവും കൂടെ നമുക്ക് ഇക്കാര്യത്തിൽ ഒന്ന് നോക്കാം നമുക്ക് അറിയാവുന്ന എണ്ണമൊക്കെ ആണെങ്കിൽ പോലും കേരളം ഇതിനു മുൻപ് ഇത് ഗോവയാണ് ഗോവയുടെ ഈ ഒരു നിറത്തിലായിരുന്നു കേരളമെങ്കിൽ ഈ പക്ഷേ കേരളം ഇപ്പോൾ അത് മാറി ഈ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതായത് ഇന്നലത്തെ കണക്കാണ് ആയിരത്തി എഴുപത്തി എഴുന്നൂ എഴുപത്തെട്ട് എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് കേരളം മാറുന്നു അതേപോലെ തന്നെ തെലുങ്കാന ഇത് ഇതാണ് ഇന്ത്യയുടെ ഒരു പൊതു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള റിക്കവറി റേറ്റ് എങ്ങനെയാണ് അതിൽ വ്യത്യാസമുണ്ടോ എങ്ങനെയാണ് ഗോപി ഇതാണ് രാജ്യത്തിൻ്റെ റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ റിക്കവറി റേറ്റിൽ വർധനയുണ്ട് എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ടാണ് രാജ്യത്തിൻ്റെ റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് അതായത് രോഗം ഭേദമാകുന്നവരുടെ എണ്ണം ഇന്നലെ തന്നെയാണെങ്കിൽ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി രണ്ട് പേർക്ക് ആണ് ഇന്നലെ രോഗം ഭേദമായത് അതായത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി രണ്ട് പേർക്ക് നമുക്ക് ഒന്നുകൂടി പറയാം സുരേഷ് അതായത് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരത്തിനടുത്ത് രോഗികൾ വരുമ്പോൾ മുപ്പത്തിനാലായിരത്തിനടുത്ത് ആൾക്കാർ ഭേദമായി പോകുന്നുമുണ്ട് അതെ അങ്ങനെ വരുമ്പോൾ ഗോപി അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരു കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പുതിയ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പത്തിൽ നിന്ന് മുപ്പത്തി നാലായിരം കുറച്ച് കഴിഞ്ഞാൽ പതിമൂവായിരം ഇതാണ് ഒരു ദിവസം ഉണ്ടാകുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധന എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ കണക്ക് കൂട്ടാം പക്ഷേ പുതിയ രോഗികൾ ഇത്ര വരുന്നുണ്ട് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് പേർ രോഗബാധിതരാകുമ്പോൾ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ രോഗം ഭേദമായി പോകുന്നു റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നര ശതമാനമാണ് ഇത് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഈ ഈ റിക്കവറി റേറ്റ് ഇത്രയും കൂടാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ഡൽഹിയുടെ ഒക്കെ കാര്യമാണ് ഡൽഹിയിലൊക്കെ ഏറ്റവും അധികം രോഗം ഭേദമായി പോകുന്നവരുടെ എണ്ണം നോക്കുക നാനൂറ് പേർക്ക് ഇന്നലെ രോഗം ഭേദമായി പോകുന്നു പതിനാ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് പേർക്ക് ഈ ഒരു ഇത് ഇത് ഡൽഹിയുടെ കണക്ക് ആയിരത്തി നാൽപ്പത്തി ഒന്ന് പേർക്ക് രോഗം വരുമ്പോൾ പുതിയതായിട്ട് രോഗം റിക്കവർ ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി പതിനഞ്ചായി കൂടുന്നു അങ്ങനെ അത് ഒരു ആശ്വാസം നൽകുന്നു ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് ഡൽഹി അതേപോലെ തന്നെ തമിഴ്നാടൊക്കെ പക്ഷേ അതേസമയം ആന്ധ്ര തെലുങ്കാന കർണാടക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഗോപി സുരേഷാണ് വിവരങ്ങൾ